Hi friends, ALiF world like all of us welcome. My name is Ayaz Yusuf. Abo in the special item, namala chicken thaniyaanu innathe thaal. Ivane innu nammal thalachennayil ittittu onnu porichittu edukkana. Pashche porikkunnathinu munpe kore kaaryangal cheyyanu. Abo aa recipe aanu innu parayunnathu. Onnu try cheythu nokko. Veettinulle thanne cheyyan pattunnathaanu. Full chicken. Bucket chicken aakkathaakku vendi full chicken engena mottathil aakkittu namukku ചിക്കൻ അപ്പൊ ഒന്നും കൂടി രണ്ടാമത് നന്നായിട്ട് കഴുകിയിട്ട് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ചിക്കൻ നന്നായിട്ട് കീറിട്ട് കൊടുക്കാം. കീറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മസാല അതിൻ്റെ ഉള്ളിൽ പിടിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും ചിക്കന്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വണ്ണുള്ള ചിക്കൻ ഇറച്ചിയുള്ള ചിക്കനാണ് വാങ്ങിച്ചത്, കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ മറ്റേ ആ ഒരു എന്താ പറയുക ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു വെയിറ്റ് കുറഞ്ഞ ചിക്കൻ മതി. ഇത് മൊത്തത്തിൽ നമ്മൾ ചുടുക പൊരിക്കുക ഇതിനൊക്കെ നമുക്ക് കുറച്ച് ഇറച്ചിയുള്ള ചിക്കൻ വാങ്ങിച്ചാലും പ്രശ്നമില്ല. ഓക്കെ, ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. മറ്റേതിലാവുമ്പോൾ അത്ര പെട്ടെന്ന് ഉള്ള് നമുക്ക് വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയ ചിക്കൻ ചള്ളി ചിക്കൻ വാങ്ങിക്കുന്നത്. പിന്നെ ചള്ളി ചിക്കന് ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇറച്ചിയുള്ള ചിക്കനെക്കാട്ടിയും ടേസ്റ്റ് ചള്ളി ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഇറച്ചിയുള്ള ചിക്കനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ കീറിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പ് വരട്ടി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഉപ്പ് നന്നായിട്ട് പിടിക്കും. എന്നിട്ടത് നമുക്ക് മസാല റെഡിയാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ മസാല റെഡിയാക്കുന്നത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചിക്കൻ കീറൊക്കെ ഇട്ട് റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ മസാല വരട്ടുകയാണ്. അപ്പോൾ മസാല വരട്ടുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം സാധാരണ ഫുൾ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ മസാല വരട്ടിയിട്ട് അങ്ങ് ചുടലാണ്. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, കാരണം ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും വീണ്ടും ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതേപോലത്തെ പരീക്ഷണങ്ങൾ നടത്തുന്നത്. പരീക്ഷണങ്ങളെല്ലാം സക്സസ് ആവുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ മസാലേൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും. നമ്മളിടുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക്, പിന്നെ പൊടിക്കാത്ത കുരുമുളക് കേട്ടോ, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, ഗരം മസാല, പിന്നെ കരിയാമ്പില, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് നമ്മൾ സിറുക്കിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ കുറച്ച് തേയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ഇങ്ങ് എടുക്കും. ആ അടിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ മസാലകളും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും മസാലേൻ്റെത്. അപ്പോൾ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുകയും ചെയ്യും മസാലേൻ്റെത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മസാലയൊക്കെ ഉണ്ടാക്കി പോയിട്ട് നമ്മൾ ഏതെങ്കിലും വേറൊരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ, പിന്നെ ഇപ്പം ചിക്കനൊക്കെ ചുടുന്ന സമയത്ത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ പറ്റിയെന്ന് പറ്റില്ല. കാരണം നമ്മളിപ്പം പാടത്തും കാര്യങ്ങളൊക്കെ പോയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മസാലകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വെറുതെ പറയുന്നില്ല. പിന്നെ ഇത് നമ്മൾ ചിക്കൻ്റെ കക്കും കരളും ആണ് കേട്ടോ. ഇതിപ്പോൾ രണ്ട് ചിക്കൻ്റെ കക്കും കരളും ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ കാണുന്നത്. ഒരു ചിക്കൻ്റെ ആയാലും മതി. ഇത് നമുക്ക് ഇതിനെ കൊണ്ട് വേറൊരു കളിയുണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ പരട്ടി റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ നമുക്കിത് പൊത്തി വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഇതെപ്പോൾ നിങ്ങൾ ചിക്കൻ ചുടുമ്പോൾ ആയാലും പൊരിക്കുമ്പോൾ ആയാലും ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും, മസാല നല്ലോണം സെറ്റാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ചിക്കൻ മസാല പിടിക്കുന്ന സമയം കൊണ്ട് മുട്ട പുഴുങ്ങിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇന്നത്തെ ചിക്കന് മാച്ചായിട്ട് സെലക്ട് ആക്കിയിട്ട് ഇത് ബട്ടൂരിയാണ്. അപ്പോൾ ഈ സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. ഞാൻ ലൈഫിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിച്ചോ. കാരണം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മൈദ, കുറച്ച് ഈസ്റ്റ്, പിന്നെ കുറച്ച് നമുക്ക് ക്യാരറ്റും പിന്നെ മല്ലിച്ചപ്പൊക്കെ ചെറുങ്ങനെ മുറിച്ചിട്ടത്, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ പാലാണ്. ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ, മാവ് കുഴക്കുമ്പോൾ അതിന് വെള്ളമല്ല നമ്മൾ യൂസ് ചെയ്യുക, അതിന് പകരം പാലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വേണ്ടുന്നവർക്കുള്ള അളവിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ പൊരിച്ചിട്ടിങ് എടുത്താൽ മതി. അപ്പോൾ എന്താ, സാധനം സെറ്റ് സാധനമാണ്. ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചോ, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, പാകത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലത്തെ കിടക്കാച്ചി ഐറ്റംസുകൾ ഇനിയും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ എല്ലാം ഒരു കണ്ടോ. പിന്നെ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേണ്ടുന്ന മസാലയാണ്. അപ്പോൾ ഇത് കൂട്ടി തിന്നാനും നിങ്ങൾക്ക് മസാല വേണ്ടേ. അപ്പോൾ അതിനുള്ള മസാലകളാണ് നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ഉള്ളിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് നന്നായി വാട്ടിയതിന് ശേഷം ഏകദേശം ഉള്ളി വാടിയതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങൾ ഈ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്ക് എന്താക്കാം, നമുക്ക് കുറച്ച് ഉപ്പും അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റ്. ഇനി നമുക്കിത് നന്നായി വാട്ടിയെടുത്തിട്ട് ഇതാ ഇതുപോലെയായി കിട്ടും നിങ്ങൾക്ക് ഏകദേശം മസാല. എന്നിട്ട് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ചിക്കൻ റെഡിയാക്കാം. നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലൊരു ഹാഫ് കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളെ നാട്ടിലെല്ലാം പറയുന്ന പേരാണ് ഇതിന് തരിക. ഓക്കെ, അത് നമ്മൾ കുക്കറിലേക്ക് അടിയിൽ വെള്ളത്തിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് ചിക്കനെ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ നമ്മൾ നല്ല നീറ്റിലെടുത്തിട്ട് ആ തരികേൻ്റെ മുകളിൽ വെക്കുകയാണ്. അത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച കക്കും കരളുണ്ട്, അതും അതിൻ്റെ ആ തരികേൻ്റെ രണ്ട് സൈഡിലാക്കിയിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് വെന്ത് കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കക്കും കരളും എന്തിനാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അത് ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നുള്ളത്. ഇതെല്ലാം ഒരു വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടാക്കി നോക്കുന്നതാണ്. സംഭവം പൊളിയായിരിക്കും, എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തോ, സക്സസ് ആവും. ഓക്കെ, നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് വന്ന് കണ്ടോ. നല്ല വെറൈറ്റി കിടക്കാച്ചി ഐറ്റംസുകൾ നമ്മൾ ഈ ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ഓപ്പൺ ആക്കി നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ നിന്ന്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വിസിലെല്ലാം അടിച്ച് കളഞ്ഞതാണ്, 3 വിസിലേ അടിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം അടിഞ്ഞ് കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധനം എല്ലാം റെഡി ആയിരുന്നിട്ടുണ്ട്. നമുക്ക് ബന്ദിന് ബന്ദിന് കേട്ടാ സംഭവം. ഇതൊന്നല്ല പരിപാടി, വേറെ ഉണ്ട്, അതാണ്. ഇനി നമുക്കിതെടുത്തിട്ട് പിന്നെ ചെമ്പിലിട്ടിട്ട് പൊരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇങ്ങ് എടുക്കാം നമുക്ക്. ഓക്കെ, കട്ട്. അപ്പോൾ ഈ ചിക്കൻ പൊരിയുന്ന സമയത്ത് നമുക്ക് വേറൊരു ചെറിയ പരിപാടിയുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണകൾ മുകളിലെല്ലാം ആയിക്കോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മളിപ്പം ബട്ടൂരി ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. ഇതിൽ തന്നെയാണ് പൊരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരേ ടൈമിങ്ങിലായതുകൊണ്ട് വെളിച്ചെണ്ണേൻ്റെ ചൂട് എവിടെയും പോയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെച്ചിട്ടാവുമ്പോൾ നമ്മളെ നെക്സ്റ്റ് പരിപാടിയുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മളെ കക്കും കരളിയും ഒന്ന് റെഡിയാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിത് കക്കും കരളും പിന്നെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉള്ളി എടുക്കൽ കുറഞ്ഞു പോയതുകൊണ്ട് രണ്ടാമത് കുറച്ച് ഉള്ളി വാട്ടി ഞാൻ. ഓക്കെ, പിന്നെ നമ്മൾ ആ തക്കാളിയും ഉള്ളിയും എല്ലാം നേരത്തെ വാട്ടി വെച്ചതുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ തൊട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിക്സാക്കി കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചിക്കൻ എടുത്തിട്ടില്ലേ, ആ ചിക്കൻ എടുത്തതിൻ്റെ നമ്മൾ നേരത്തെ വേവിച്ചതിൻ്റെ വെള്ളമാണിത്. ഓക്കെ, ചിക്കൻ്റെ മസാലേൻ്റെ വെള്ളം അതും കൂടി നമ്മൾ ഈ മസാലയിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മാവുമ്പിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതിലേക്ക് മിക്സാക്കിയിട്ട് നമ്മൾ നല്ലോണം ഒരു മസാലയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ മസാല എന്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് കഥകൾ പറയാൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനെ നമുക്ക് ആ ഗ്യാപ്പിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നേരെ തിരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കുറച്ചൊന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഇത്ര സമയമായി നമ്മൾ വെച്ചിട്ട്. അപ്പോൾ ഏകദേശം അതും കൂടി പൊരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാവും.
എന്തായാലും അടുക്കളയിൽ നമ്മൾ ഉമ്മമാരോ അമ്മമാരോ ആരെങ്കിലും ഉണ്ടാവും, അവരോട് ചോദിച്ചാൽ മതി, അവരെല്ലാം ഇത്ര എത്ര ചിക്കൻ പൊരിച്ചതായിരിക്കും. നമ്മളെല്ലാം ലോക്ക്ഡൗൺ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള സാഹസ്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ മസാല ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇതിൽ വേറൊരു മസാല കൂട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ആ മസാല മാത്രം മതി. ഇത് ചിക്കൻ വേവിച്ച ആ വെള്ളത്തിൻ്റെ മസാല മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്നും കൂടി പിന്നെ ഇപ്പോൾ താഴത്തെ വെളിച്ചെണ്ണയിലിട്ട് മുകളിലാക്കി കൊടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് തിരിച്ച് വെച്ച് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഈ ഇത് തിരിച്ച് വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ കണ്ട ബാക്ക് ഭാഗമൊക്കെ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ട് സ്പൂണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കലാണ് പരിപാടി. അങ്ങനെ തിരിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഭയങ്കര പണിയാണ് തിരിച്ചിടാൻ. പൊട്ടിപ്പോവാണ്ട് നോക്കണ്ടേ. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മളെ മസാലക്കറിയിൻ്റെ. കറിയല്ല, ഇതൊരു ഫ്രൈ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്നും കൂടി മറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് പൊരിയണം. പൊരി സൈഡ് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും പൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴുത്തിൻ്റെ ഭാഗമാണ്. കഴുത്തിൻ്റെ ഭാഗവും നിങ്ങളൊന്ന് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ നെയ്യിലേക്ക്. കൂടുതൽ വെളിച്ചെണ്ണൊന്നും വേണ്ടേ, കുറച്ചേ വേണ്ട. നമ്മളിപ്പോൾ ഓയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ നമ്മളെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നമ്മൾ പാർന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഏകദേശം വെറ്റി ടൈറ്റായിട്ട് വരും. അതിന് ശേഷം നമുക്ക് പിന്നെ അടുപ്പത്തു നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി ഇതിനെ വേവിക്കാനുണ്ട്, അതും കൂടി ഞാൻ തിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ താഴെ ഭാഗവും കൂടി വേവാനുണ്ടേനു, അതും കൂടി നമ്മളിപ്പോൾ വേവിച്ച് റെഡിയാക്കുന്നുണ്ട്. ഏകദേശം നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, ചിക്കൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഇലയിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. വാട്ടാത്ത ഇലയാണ്, അപ്പോൾ അരിപ്പുണ്ടല്ലോ താഴെ, അപ്പോൾ അതങ്ങനെ തന്നെ സ്പൂണും കൊണ്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അത്തേക്ക് മാറ്റുകയാണ്. സൂക്ഷിച്ച് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണിയിട്ടു. ഇനി ഇതിൽ ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയും പിന്നെ കക്കും കരളിൻ്റെ ആ മസാലയൊക്കെ എങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ മുട്ട ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട്. നിങ്ങൾ പുകയെല്ലാം പോകുന്നുണ്ടോ? ഇനി നമുക്ക് കക്കും കരളും റെഡിയാക്കി വെച്ചിട്ടില്ലേ മസാല, അത് നമുക്ക് ഈ മുട്ടേൻ്റെ വെച്ച ആ ഒരു ഗ്യാപ്പിൽ തന്നെ നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. കക്കും കരളിൻ്റെ മസാലേൻ്റെ മണമൊന്നും പറയണ്ട, അതൊരു വേറെ തന്നെ ഒരു സ്മെല്ലും ടേസ്റ്റും ആണ്. ശരിക്കും അടുത്തുണ്ടെങ്കിൽ ഇങ്ങക്കും വായിൽ നിന്ന് വെള്ളം വരും, കാരണം അത്രയും സെറ്റാകുന്ന സാധനം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പുകയത്തി പറയുന്നൊന്നുമല്ല, എന്തായാലും ട്രൈ ചെയ്തു ഫ്രണ്ട്സ്. കിടിലൻ സാധനമാണ്, കിടിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. സംഭവം സെറ്റാണ്, സൽക്കാരത്തിനൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റം, കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചിക്കനൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളിന്ന് ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ ലുലു മോളാണ്. കഞ്ഞിവെള്ളം പിന്നെ കുറച്ചല്ലേ. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ്റെ മസാല, ഈ പ്രാവശ്യം ആമൂസും കുബൂസും അങ്ങനത്തെ ഒന്നുമില്ല, നമ്മളെ ചിക്കൻ്റെ കരളുകൊണ്ട് ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. ഇത് വേണോ ഇത് നോക്കുന്നോ? ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാതെ നോക്കുന്നെങ്കിൽ ബട്ടൂരി നോക്കുന്നോ ഇത് നോക്കുന്നോ? ബട്ടൂരിയാ? ബട്ടൂരി ഇത് എന്തിനാ? ഇല്ല, നമുക്കിത് ഫസ്റ്റ് ടേസ്റ്റ് നോക്കാം അല്ലേ, എന്നിട്ട് ചിക്കനിലേക്ക് കിടക്കാം അല്ലേ. എല്ലാവർക്കും പരാതി, ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ തിന്നു, ഞാൻ തന്നെ ടേസ്റ്റ് നോക്കുന്നുണ്ടെന്നില്ല. അപ്പോൾ ഇന്ന് ലുലു ആണത്. അപ്പോൾ നമുക്ക് ചിക്കൻ ലുലീസ് കൂടി നോക്കി കൊടുത്തോളാം. ചിക്കൻ മേടിച്ചു നോക്കാം അല്ലേ. ആയാസ്ക്കം നോക്കിട്ട് ഒരു ടേസ്റ്റ്, സംഭവം കണ്ടിട്ട് യാതൊരു കൺട്രോളും ഇല്ല. കൺട്രോൾ കിട്ടുമോ? അടിപൊളി ഒരു പൂരിൻ്റെ ഉള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നാലും അതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ബട്ടൂരി ഒന്ന് ട്രൈ ചെയ്തേക്കോ, സൂപ്പർ സാധനമാണ്. ഫുള്ള്
ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് പറ ഈ ചിക്കൻ ഈ മേലെ നിൽക്കുമ്പോൾ ഇല്ലേ ഈ സൈഡിലുള്ള മസാലകൾ ഇങ്ങനെ തട്ടിയിട്ട് എടുത്തിട്ട് തിന്നാണ് കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ. ഇത് നെയ്യ് പൊരിച്ചതേ ഉള്ളൂ, പക്ഷെങ്കിൽ ടേസ്റ്റ് സൂപ്പറാ. എങ്ങനെയുണ്ടെങ്കിലും ഒരു പറഞ്ഞു കൊടുക്കറാ. സൂപ്പറാ. അന്ന് ബക്കറ്റ് വെക്കുന്നത് പോലെ തന്നെയാ, ബക്കറ്റ് വെക്കുന്നില്ല നമ്മൾ അന്ന് ചെമ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട്. ആ ചിക്കൻ ഒരു രസം, ഈ ചിക്കൻ ഒരു രസം. അപ്പോൾ ഈ ചിക്കൻ ആവുമല്ലോ ഒരു രസം. അത് നമ്മൾ ചുട്ടതല്ല, ഇത് പൊരിച്ചതല്ല. അപ്പോൾ അതിൻ്റെ രണ്ടിനും വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സംഭവം കിടുക്കാച്ചിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം, ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കോ. സൂപ്പർ സാധനമാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുകൊണ്ട്, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടിച്ച് പൊളിക്കുക. ഓക്കെ, ബൈ ബൈ, സീ യു.